ബാങ്ക് നിക്ഷേപം സുരക്ഷിതവും നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്നതുമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള മിച്ച വരുമാനം ബാങ്കിൽ നിക്ഷേപമായി ഇടുന്നതാണ് പൊതുശീലം. കേരളത്തിൽ ഈ ശീലം വളർത്തിയത് സഹകരണ ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകളുടെയോ സഹകരണ സംഘങ്ങളുടെയോ ശാഖകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലില്ല. വരുമാനത്തിൻ്റെ ചെറിയ വിഹിതം പോലും നിക്ഷേപമാക്കി മാറ്റി എന്നതാണ് സഹകരണ ബാങ്കുകൾ ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിക്ഷേപകരുടെ ശീലം മാറുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതേക്കുറിച്ചാണ് ഇത്തവണത്തെ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത്. ബാങ്ക് നിക്ഷേപത്തേക്കാൾ വരുമാനം ലഭിക്കുന്ന മറ്റ് സാധ്യതകൾ കൂടി എന്നതാണ് നിക്ഷേപകരെ സ്വാധീനിക്കുന്ന ഘടകം. ബാങ്കുകളിലേത് സുരക്ഷിത നിക്ഷേപമാണെന്ന ബോധത്തിൽ കേരളത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം കൂടുന്നത് ഇതിനുള്ള തെളിവാണ്. എന്നാൽ വരുമാനം കൂടിയ നിക്ഷേപ സാധ്യതകളിലേക്ക് ജനങ്ങൾ മാറുന്നുണ്ട്. ബാങ്കുകളിൽ നിക്ഷേപമായി എത്തേണ്ട തുകയിൽ വലിയൊരു പങ്ക് ഓഹരി വിപണിയിലേക്ക് ഒഴുകുന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തേക്കാളേറെ ഓഹരിയിൽ നിന്ന് ലാഭവിഹിതമായി ലഭിക്കുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് നേരത്തെ മടിയുണ്ടായിരുന്നു. അവരാണ് ബാങ്കുകളെ മാത്രം ആശ്രയിച്ചതിൽ ഏറെയും. ഓഹരി വിപണിയിൽ റിസ്ക് ഫാക്ടർ ഏറെയുണ്ടെന്നതായിരുന്നു ബാങ്ക് നിക്ഷേപത്തിൻ്റെ ആകർഷകത. രണ്ട് ഘടകങ്ങളാണ് ഈ രീതിക്ക് മാറ്റം വരാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കേരളം അതിവേഗം നഗരവൽക്കരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനാൽ മധ്യവർഗ വിഭാഗം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നുമുണ്ട്. വരുമാനത്തിൻ്റെ തോത് കണക്കാക്കുമ്പോൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന തോന്നൽ ഈ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓഹരി വിപണി ലാഭനഷ്ട സാധ്യത നോക്കി നിക്ഷേപിക്കാൻ സഹായിക്കുന്ന വിദഗ്ധരടങ്ങിയ ഏജൻസികൾ ഇപ്പോൾ ധാരാളം ഉണ്ടെന്നതും ഇതിന് വേഗം കൂട്ടി. റിസർവ് ബാങ്കിൻ്റെ ഗോൾഡ് ബോണ്ടാണ് ബാങ്ക് നിക്ഷേപത്തെ ബാധിച്ച മറ്റൊരു ഘടകം. മികച്ച വരുമാനം ഉറപ്പാക്കുന്നു എന്നാണ് ഗോൾഡ് ബോണ്ട് ആകർഷകമാക്കാൻ കാരണം. കഴിഞ്ഞ വർഷം 128% റിട്ടേണാണ് ഗോൾഡ് ബോണ്ടിൽ നിന്നും നിക്ഷേപകർക്ക് ലഭിച്ചത്. സ്വർണത്തിൻ്റെ വില ഉയർന്നതും നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സ്വർണത്തിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് അനുസരിച്ച് ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ 2.5% പലിശ റിസർവ് ബാങ്ക് ഉറപ്പ് നൽകുന്നതും ഈ നിക്ഷേപ സാധ്യതയെ പ്രിയപ്പെട്ടതാക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ റിവേഴ്സ് ഇഫക്റ്റ് കണ്ടു തുടങ്ങുന്നു എന്നാണ് ഓസ്ഫോൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഇക്കോസ്കോപ്പ് നടത്തിയ പഠനത്തിൻ്റെ കണ്ടെത്തൽ. വീടുകളിൽ നിന്ന് ബാങ്കുകളിലെത്തുന്ന നിക്ഷേപം കുറയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ വായ്പ കൂടുന്നുമുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ കണക്കനുസരിച്ച് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 4.5% വീടുകളിൽ നിന്നുള്ള ബാങ്ക് നിക്ഷേപമായി വന്നത്. എന്നാൽ 4.9% വായ്പ. ഇതാണ് റിവേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. വായ്പ കൂടുകയും നിക്ഷേപം കുറയുകയും ചെയ്യുന്ന പ്രവണത എടുത്ത വായ്പകൾ കുടിശ്ശികയാകുമെന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത് കേരളത്തിലെ സഹകരണ മേഖലയിലും പ്രകടമാകുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും വായ്പകൾ കുടിശ്ശികയാകുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. ജനങ്ങളുടെ തിരിച്ചടവ് ശേഷി കുറയുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. നിക്ഷേപത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലെങ്കിലും വായ്പാ കുടിശ്ശിക കൂടുന്നത് റിവേഴ്സ് ഇഫക്റ്റിൻ്റെ ലക്ഷണമാണ്. ജനങ്ങളുടെ നിക്ഷേപ വായ്പാ ശീലം അടിസ്ഥാനമാക്കിയുള്ള പഠനം സഹകരണ മേഖലയിൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ റിവേഴ്സ് ഇഫക്റ്റിൻ്റെ ആഘാതം തിരിച്ചറിയാതെ പോകുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ബാങ്ക് നിക്ഷേപത്തെ ബാധിച്ചു തുടങ്ങിയെന്നാണ് മറ്റൊരു പ്രത്യേകത. അതായത് നിക്ഷേപ രീതിയോടുള്ള പരമ്പരാഗത നിലപാടിൽ മാറ്റം വന്നു എന്നർത്ഥം. ഭൂമി, സ്വർണം എന്നിവ പോലുള്ള ഭൗതിക ആസ്തികളോടുള്ള താല്പര്യം പുതിയ തലമുറയിൽ അത്ര പ്രകടമല്ല. ഓഹരി വിപണിയെ പ്രിയപ്പെട്ടതാക്കുന്ന പ്രധാന ഘടകമെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഓഹരി വില സൂചികകളെ സർവകാല ഔന്നത്യത്തിലേക്ക് ഉയർത്തിയതിന് പിന്നിലുള്ള ഘടകമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്തെ ഗാർഹിക സമ്പാദ്യത്തിൽ 44% ഭൗതികാസ്തികളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണക്കാക്കുന്നു. ബാങ്ക് നിക്ഷേപം ഉൾപ്പെടെയുള്ള ഇതര ആസ്തികളിലെ നിക്ഷേപമാണ് ബാക്കി. അതിൻ്റെ 4% മാത്രമായിരുന്നു 2021 ഓഹരി നിക്ഷേപം. 2023 അത് 7%. നിലവിൽ ഓഹരി നിക്ഷേപം 8% ആയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കൂടിയ തോതിലും കൂടുതൽ വേഗത്തിലും വരുമാനം ലഭിക്കാൻ ഓഹരി നിക്ഷേപമാണ് ഉപകരിക്കുക എന്ന ബോധം വ്യാപകമാകുന്നതിൻ്റെ ഫലമാണ് വർധന. ഈ പ്രവണത ബാങ്കുകൾക്ക് വെല്ലുവിളിയാകുന്ന അവസ്ഥ വിദൂരമല്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കുറഞ്ഞ ചെലവ് മാത്രം വേണ്ടിവരുന്ന കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപത്തിൻ്റെ അളവ് കുറയും. സ്വകാര്യ ബാങ്കിംഗ് മേഖലയിലെ കാസ നിക്ഷേപത്തിൻ്റെ അളവ് 2023 December 31 39.9% ചുരുങ്ങിയത്. മുൻവർഷം ഇതേ സമയത്ത് അത് 44.5% ആയിരുന്നു. സാമ്പത്തിക സാക്ഷരതയുടെ വ്യാപനം ഓഹരി നിക്ഷേപം എന്നത് ഊഹക്കച്ചവടമാണെന്ന ധാരണയിലുണ്ടായ തിരുത്തലും കൂടുതൽ പേരെ വിപണിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. നിക്ഷേപകരുടെ, പ്രത്യേകിച്ച് യുവതലമുറയിലെ നിക്ഷേപകരുടെ നിക്ഷേപ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം പ്രകടമാണ്.
നഷ്ടമുണ്ടായാലും സഹിക്കാമെന്ന മനോഭാവം പുതിയ തലമുറയിൽ കൂടുതലാണ്. അതിനാൽ റിസ്ക് എടുത്താൽ ലാഭം കൂടുതൽ കിട്ടാനിടയുള്ള നിക്ഷേപ രീതിയിലേക്ക് അവർ മാറി. ഏതാനും മിനിറ്റുകൾക്കകം അക്കൗണ്ട് ആരംഭിച്ച് ഓഹരി വ്യാപാരം നടത്താൻ സഹായിക്കുന്ന അനേകം ട്രേഡിംഗ് ആപ്പുകളും നിക്ഷേപകർക്ക് വിപണിയിലേക്കുള്ള വഴി തുറന്നു. റിസർവ് ബാങ്കിന്റെ ഗോൾഡ് ബോണ്ട് പദ്ധതി ഇപ്പോൾ വലിയ ഹിറ്റാണ്. 2015 റിസർവ് ബാങ്ക് ആദ്യമായി ഗോൾഡ് ബോണ്ട് പുറത്തിറക്കുന്നത്. ഇതിൽ നിക്ഷേപിച്ചവർക്ക് 8 വർഷം കഴിഞ്ഞപ്പോൾ 128% ലാഭമുണ്ടായത്. മാത്രവുമല്ല, സുരക്ഷിതമായ നിക്ഷേപ മാർഗമായി ഇത് മാറുന്നുണ്ട്. ഇക്കുറി ഫെബ്രുവരി മാസം നടന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂവിൽ നിക്ഷേപകർ വാങ്ങിയത് 8.38 കോടി രൂപയുടെ ഗോൾഡ് ബോണ്ടുകളാണ്. ഗോൾഡ് ബോണ്ട് പദ്ധതിയുടെ ചരിത്രത്തിലുണ്ടായ വലിയ മുന്നേറ്റമാണിത്. നേരിട്ട് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിന് പകരം സ്വർണത്തിന്റെ മൂല്യമുള്ള കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ച് ഉയർന്ന നേട്ടം കൊയ്യാൻ നിക്ഷേപകരെ സഹായിക്കുന്ന പദ്ധതിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതി. രാജ്യത്തേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കമിട്ടത്. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിലാണ് ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കാലാവധി എത്തുമ്പോൾ സ്വർണത്തിന്റെ അന്നത്തെ വിപണി വിലയിൽ തുക ലഭിക്കും. അതിനു പുറമെ ഇഷ്യൂ തുകയുടെ 2.5% വാർഷിക പലിശയും ലഭിക്കും. നിക്ഷേപ തുകയ്ക്കുള്ള സർക്കാർ ഗ്യാരണ്ടി, ഉയർന്ന നേട്ടം, നികുതി ഇളവ് ഒക്കെ ഈ പദ്ധതിയുടെ വലിയ ആകർഷണീയതയാണ്. 8 വർഷമാണ് കാലാവധി. വ്യവസ്ഥകൾക്ക് ബാധകമായി തുക കാലാവധിക്ക് മുമ്പും പിൻവലിക്കാൻ കഴിയും എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഓരോ വർഷവും ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപ മാർഗമാണെന്ന വിശ്വാസം എല്ലാവരിലുമുണ്ട്. ഓരോ വർഷവും സ്വർണ്ണവിലയിൽ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഇതും ഗോൾഡ് ബോണ്ടുകളെ ഹിറ്റാക്കി മാറ്റുന്നുണ്ട്. സ്വർണം നേരിട്ട് വാങ്ങി സൂക്ഷിക്കുന്നതിന് റിസ്ക്കും ചെലവും ഏറെയാണ്. ആഭരണങ്ങൾക്ക് നൽകേണ്ടി വരുന്ന അധിക ചെലവ് എല്ലായ്പ്പോഴും ഇടപാടുകാർക്ക് നഷ്ടമാണ്. ആഭരണങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ 20% വരെ നഷ്ടമുണ്ടാകും. ഗോൾഡ് കോയിനുകൾക്കും ഗോൾഡ് ബാറുകൾക്കും വിൽപ്പനയിൽ സ്വീകാര്യത കുറവാണ്. ഇത്തരത്തിലുണ്ടാകുന്ന അധിക ചെലവുകൾ ഗോൾഡ് ബോണ്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്നില്ലെന്നതാണ് നേട്ടം. സ്വർണം ഒരു വസ്തുവായി സൂക്ഷിക്കേണ്ടി വരുമ്പോഴുള്ള പ്രശ്നങ്ങളും ഇതിലില്ല. കേന്ദ്ര സർക്കാർ അംഗീകൃത പദ്ധതി എന്ന നിലയിൽ സുരക്ഷിതത്വവും ഗോൾഡ് ബോണ്ട് നൽകുന്നുണ്ട്. ഫിസിക്കൽ അസറ്റുകളിൽ നിന്ന് ഡിജിറ്റൽ അസറ്റുകളിലേക്ക് സമ്പാദ്യശീലം മാറുകയാണ്. പുതുതലമുറയ്ക്ക് ഏറെ സ്വീകാര്യമായ നിക്ഷേപ പദ്ധതി എന്ന നിലയിലും സോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതിക്ക് പ്രിയം കൂടുകയാണ്. നിക്ഷേപകരുടെ സാമ്പത്തിക ശീലത്തിൽ വരുന്ന മാറ്റം സഹകരണ ബാങ്കുകൾക്കും സഹകരണ സംഘങ്ങൾക്കും മറികടക്കാൻ കഴിയുമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. പ്രാദേശിക സമ്പാദ്യ രീതിക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നതാണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെ അടിസ്ഥാനമാക്കി നിക്ഷേപ സ്കീം കൊണ്ടുവരികയാണ് ഇതിന് വേണ്ടത്. കുട്ടികളുടെ പഠന ചെലവ്, വിവാഹം, വീട് നിർമ്മാണം, അങ്ങനെ ഓരോ ലക്ഷ്യം മുൻനിർത്തി സ്കീം അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങളിലാണ് സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും സാധ്യതകൾ. അതേസമയം വായ്പയിൽ കരുതൽ വേണ്ടതുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുന്ന വായ്പാ രീതിയിലേക്ക് സഹകരണ ബാങ്കുകൾ മാറേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. ആ വരുമാനത്തിൽ നിന്ന് വായ്പയുടെ തിരിച്ചടവ് ഉറപ്പാക്കണം. അല്ലെങ്കിൽ കുടിശ്ശിക കൂടിയാൽ അത് വാണിജ്യ ബാങ്കുകളേക്കാൾ ആഘാതത്തിൽ ബാധിക്കുക സഹകരണ സ്ഥാപനങ്ങളെയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 3-ാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.